subscribe now and press the bell icon. Never miss an update. ഭീകരരുടെ താവളം ദൈവത്തിന്റെ സ്വന്തം നാട്. ഭീകരാക്രമണം, തീവ്രവാദം എന്നീ വാക്കുകൾ മലയാളി മനസ്സുകളിൽ ഭീതിയുടെ തീക്കനലുകൾ കോരിയിട്ട് തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. പണ്ടൊക്കെ ഭീകരരെന്നും തീവ്രവാദികളെന്നും കേൾക്കുമ്പോൾ ഏതൊരു ശരാശരി മലയാളിയുടെയും മനസ്സിൽ ഓടിയെത്തുന്ന രൂപം ബിൻലാദന്റെയും താലിബാനികളുടെയും ആയിരുന്നു. എന്നാൽ ഇന്നോ നാഴികൾ ഇടവിട്ടുള്ള വാർത്താ വിശകലനങ്ങളിൽ ഇത്തരം വാക്കുകൾ കേട്ട് നമ്മുടെ കാതുകൾ തഴമ്പിച്ചിരിക്കുന്നു. ഒപ്പം ഏത് മലയാളിയാണ് പുതിയ തീവ്രവാദ പട്ടം നേടിയവനെന്ന് നോക്കാൻ നമ്മൾ ശീലിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടും ഇന്ന് ഭീകരരുടെ താവളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും അതിൽ മലയാളി ബന്ധം അന്വേഷിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പാക് അധീന കാശ്മീരിലെ കുപ്വാരിയിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറാൻ പാക് ഭീകരർ നടത്തിയ നീക്കം ചേർക്കാൻ ഇന്ത്യൻ സേന നടത്തിയ വെടിവയ്പിൽ മരിച്ചു വീണവരിൽ മലയാളി തീവ്രവാദികളും ഉണ്ടായിരുന്നു. കുറ്റാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകര പ്രവർത്തനങ്ങളിൽ ചേർന്നവരിൽ മലയാളികളുമുണ്ടെന്ന സത്യം നമുക്ക് അംഗീകരിക്കേണ്ടി വന്നു. ചാവേർ സേനയുടെ രൂപീകരണവും ബോംബ് നിർമ്മാണവും മറ്റ് ആധുനിക മാരകായുധങ്ങളുടെ പ്രയോഗവും അടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ പരിശീലന വേദികളായി കേരളത്തെ തിരഞ്ഞെടുത്തു എന്ന വാർത്ത ആദ്യം അംഗീകരിക്കാൻ സംസ്ഥാന പോലീസ് സേന മടിച്ചു. ഒടുവിൽ വാഗമണ്ണിലെ തങ്ങൾപാറയിൽ തീവ്രവാദ പരിശീലന ക്യാമ്പ് നടന്നതായുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നു. മലയാളി മണ്ണിൽ മത തീവ്രവാദം ആഴത്തിൽ വേരോടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ജയിലിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിയും തടിയന്റവിടൻ നസീറുമൊക്കെ ദേശസ്നേഹമൂത്ത് ജയിലിലായവരോ സ്വാതന്ത്ര്യസമര സേനാനികളോ അല്ല എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കുറെ നാളുകൾ മുമ്പ് ഇടതുപക്ഷ പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ നിന്നും മത തീവ്രവാദത്തിന്റെ പേരിൽ അഞ്ചു പേർ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായതോടെ തീവ്രവാദം കേരളത്തിൽ ആഴത്തിൽ വേരോടിത്തുടങ്ങിയെന്ന് വ്യക്തമായതുമാണ്. ഇപ്പോഴാകട്ടെ ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ NIA നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായവരിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്നു തുടങ്ങിയതോടെ ദൈവത്തിന്റെ സ്വന്തം നാട് തീവ്രവാദികളുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിഷേധിക്കാനാവാത്ത സത്യവും മത തീവ്രവാദത്തിന്റെ പേരുകൾ ശക്തമായ കേരള മണ്ണിൽ വേരോടിയത് 1992 ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷവുമായിരുന്നു. പള്ളി തകർത്തവർക്കെതിരെയുള്ള മുസ്ലിം വികാരമാണ് തീവ്രവാദ സ്വഭാവമുള്ള പല സംഘടനകളെയും ശക്തമായി വളർത്തിയ പ്രധാന ഘടകം. തീവ്രവാദികളെ വളർത്തിയത് രാഷ്ട്രീയക്കാർ. കോൺഗ്രസുമായി മുസ്ലിം ലീഗിനുള്ള സഖ്യമാണ് ഈ വിഷയത്തിൽ ലീഗിന്റെ മൃദു സമീപനത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കിയ ഇത്തരം സംഘടനകൾ ലീഗുമായി അകലം പാലിച്ചു. ലീഗ് വിരുദ്ധത ഇത്തരം മത തീവ്രവാദ സംഘടനകളെ CPMനോട് അടുക്കാൻ പ്രേരിപ്പിച്ചു. ഈ അവസരം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച ഇടതുപക്ഷം നന്നായി മുതലെടുക്കുകയും ചെയ്തു. ഇവരിൽ പാലസ്തീൻ തുടങ്ങിയ പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങളിൽ ജനിച്ച അമേരിക്കൻ വിരുദ്ധതയെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധതയുമായി കൂട്ടിയിണക്കി സദ്ദാം ഹുസൈന് ധീര രക്തസാക്ഷിയുടെ പരിവേഷം നൽകാൻ ഇടതുപക്ഷം ഒട്ടും അമാന്തിച്ചില്ല. ഇസ്ലാം മതം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു മുസൽമാനും പറയില്ല ഭാരതം അവർക്ക് നരകമാണെന്ന്. അഞ്ചു നേരം നിസ്കാരം ചെയ്യുന്ന യഥാർത്ഥ മുസൽമാൻ അറിയാം കേരളത്തിന്റെ മതസ്വാഹോദര്യം. ഒരു കാലത്ത് മതേതര വിദ്യാർത്ഥികൾക്ക് മാത്രം ഇടമുണ്ടായിരുന്ന സംസ്ഥാനത്തെ പല കലാലയങ്ങളിലും സമീപകാലത്തായി പ്രതിലോമ ചിന്താഗതികളും വർഗീയ മതമൗലിക മനസ്സുമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നതും ഒരു വലിയ പരിധി വരെ അവ അതിൽ വിജയിക്കുന്നുണ്ട് എന്നതും നിഷേധിക്കാനാകാത്ത വസ്തുതയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPPIയുടെയും വിദ്യാർത്ഥി ഭാഗമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിച്ചു വരുന്ന ക്യാമ്പസ് ഫ്രണ്ട്. കേരളത്തിലെ മതേതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മതമൗലികവാദം പതുക്കെ പതുക്കെ കടന്നുവരാൻ തുടങ്ങിയത് 1970കളുടെ ആരംഭം തൊട്ടാണെന്ന് പറയാം. അന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിലെ ഒരു അതിസൂക്ഷ്മ വിഭാഗത്തെ മാത്രമാണ് മതമൗലിക ചിന്തകൾ സ്വാധീനിച്ചിരുന്നതെങ്കിൽ ഇന്നത് ആഴത്തിൽ പടർന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എത്തി നിൽക്കുന്നു. ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ ആദ്യത്തെ ഇരയായിരുന്നില്ല മഹാരാജസിലെ അഭിമന്യു. 7 വർഷം മുമ്പ് ജൂലൈയിൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്
കവാടത്തിൽ കോന്നി NSS കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി വിശാൽ കുമാറിനെ കൊല ചെയ്തും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായിരുന്നു. എന്തായിരുന്നു യാഥാർത്ഥ്യം? തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വിഭാഗീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തേടുന്ന നയമായിരുന്നു എന്നും LDF പിന്തുടർന്നു പോന്നിരുന്നത്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ സൂത്രധാരൻ മദനിക്ക് ഗാന്ധിയൻ പരിവേഷം പോലും ഇടക്കാലത്ത് ഇടതു പാർട്ടികൾ നൽകിയിരുന്നു. ജാമ്യവും പരോളും നിഷേധിക്കപ്പെട്ട് മദനി ജയിലിൽ കഴിയുമ്പോൾ രണ്ട് മുന്നണികളും ചേർന്ന് അദ്ദേഹത്തിന് നീതി ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭയിൽ പാസാക്കിയതിനും കേരളം സാക്ഷിയായി. സഹജീവി സ്നേഹവും നീതിബോധവും കൊണ്ടായിരുന്നു ഇരു മുന്നണികളും മദനിക്ക് വേണ്ടി വാദിച്ചത്. കേരളത്തിൽ പാലക്കാട് മുതലമട സ്വദേശി റിയാസ് അബൂബക്കറിന്റെ അറസ്റ്റ് അത്രയേറെ അപ്രതീക്ഷിതവും അത്ഭുതാഹവും ഒന്നും തന്നെയല്ല. എത്രയോ നാളുകളായി നമ്മുടെ സൂചനകൾ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. എത്രയോ സംഭവ വികാസങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പല സംഘടനകളുടെയും തീവ്രവാദ സ്വഭാവം എത്രയോ തവണ വെളിച്ചത്തു വന്നതാണ്. എന്നും തീവ്രവാദത്തിന്റെ ആശയങ്ങൾ ശക്തമായി എഴുതിയിരുന്ന തേജസ് ദിനപത്രത്തിനെതിരെ കോടതി അലക്ഷ്യ കേസ് വന്നപ്പോൾ അവർക്ക് വേണ്ടി അഭിഭാഷകനായി എത്തിയത് CPM തന്നെ ഔദ്യോഗിക MP ആയിരുന്ന സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു. പിന്നീട് കനകമലയിൽ അറസ്റ്റിലായ ഒരാൾ അതേ തേജസ് പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന യാഥാർത്ഥ്യം വിരൽ ചൂണ്ടുന്നതും അറിയാതെയെങ്കിലും ഇത്തരക്കാർക്ക് മറപിടിക്കേണ്ടി വരുന്ന രാഷ്ട്രീയക്കാർക്ക് നേരെ തന്നെയാണ്. കാക്കി ട്രൗസർ ഇട്ട RSS പ്രവർത്തകർ പട്ടാള ചിട്ടയിൽ മാർച്ച് ചെയ്യുന്ന ദൃശ്യങ്ങൾ ചാനലുകൾ ആവർത്തിച്ച് കാണിച്ചിരുന്നപ്പോൾ ആ ദൃശ്യങ്ങളിൽ അപകടം മണക്കാത്തവരായിരുന്നു നമ്മുടെ സാമൂഹ്യ മാധ്യമ സമൂഹം. ചുരുക്കത്തിൽ പൊതുമണ്ഡലത്തെ മലിനമാക്കുന്ന വിഭാഗീയ പ്രസ്ഥാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് മുഖ്യധാര പ്രസ്ഥാനങ്ങൾ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് എന്നത് പരമമായ സത്യം. കാസർകോട്ടെ IS ബന്ധം സംബന്ധിച്ച മുന്നറിയിപ്പ് ഉണ്ടായിട്ടും സർക്കാർ ഫലപ്രദമായ നടപടിയെടുത്തില്ലെന്ന ആക്ഷേപം ശക്തമാണ്. നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. ഇന്ത്യയിൽ നിന്ന് സിറിയയിലേക്കും യമനിലേക്കും യാത്ര ചെയ്യരുതെന്ന വിലക്ക് നിലനിൽക്കെ അതിനു മുതിരുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തവർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? സിറിയയിലേക്ക് IS ചേരാൻ പോയവർ ആരാണെന്ന് സംബന്ധിച്ചും സർക്കാരിന് എന്തെങ്കിലും അറിവുണ്ടോ? നമ്മുടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് തീവ്രവാദം ഇത്ര വളരാൻ കാരണമാക്കിയതെന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. വോട്ട് ബാങ്കുകൾ നൽകുന്ന പ്രലോഭനത്തെ അതിജീവിക്കത്തക്ക ആർജവുമുള്ള എത്ര രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് നമുക്കുണ്ട്. കേരളത്തിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ലെന്ന ഉറച്ച തീരുമാനമെടുത്ത EMS കാലത്തെ CPM പിന്നീട് സഞ്ചരിച്ച ഒരു ദിശ നോക്കൂ. അറിയാതെയെങ്കിലും വർഗീയ വിധ്വംസക ശക്തികളുടെ വളർച്ചയ്ക്ക് അവരും കാരണമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ റിയാസ് അബൂബക്കർ എന്ന ആട്ടിടയന്റെ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ പരിശോധന നടത്തി നോക്കൂ. അപ്പോൾ സ്വന്തം മനസാക്ഷിയുടെ കണ്ണാടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ തന്നെയല്ലേ? ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വേണം ഈസ്റ്റർ നാളിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഏതാനും ഹോട്ടലുകളിലും നാഷണൽ തൗഫീഖ് ജമാഅത്ത് എന്ന മുസ്ലിം ഭീകര സംഘടന നടത്തിയ കൂട്ടക്കുരുതിയെ നോക്കിക്കാണുവാൻ. മുസ്ലിം വിശ്വാസികളല്ലാത്തവരെ എത്രയും കൊന്നെടുക്കുന്നുവോ അത്രയും വേഗം സ്വർഗപ്രവേശനം, അതിന് കാരണക്കാരനായ ചാവേറിന് ലഭ്യമാകുമെന്ന് ഇത്തരം തീവ്രവാദ സംഘടനകൾ പഠിപ്പിക്കുന്നു. നിർദോഷികളുടെ മനസ്സുകളിൽ അന്യമത വിദ്വേഷങ്ങൾ കുത്തിവെച്ച് അവരെ ഭൂമുഖത്തു നിന്ന് ഉച്ചാടനം ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന മത ആചാര്യന്മാർ വിവിധ മതസമൂഹങ്ങളിൽ ഇന്ന് ശക്തമായ സാന്നിധ്യമായി മാറുന്നു. നിന്റെ അയൽവാസിയെ നിന്നെ പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രൈസ്തവ മതം അവരുടെ കണ്ണിലെ കരടായി മാറുന്നതിൽ അത്ഭുതമില്ല. Subscribe now and press the bell icon. Never miss an update.